പിവിസി പൈപ്പിനു ചുറ്റും സിമെന്റ് കോൺക്രീറ്റ് വെച്ച് ഉറയിടുന്ന വിധം. ലക്ഷ്യം: ഈ വീഡിയോയിൽ സിമെന്റ് കോൺക്രീറ്റ് ഉപയോഗിച്ച് പിവിസി പൈപ്പിനു ചുറ്റും ഉറയിടുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ പോകുന്നു. കുളിമുറിയുടെ തറയിൽ പൈപ്പുകൾ പാകുന്ന സമയത്ത് ഭാവിയിൽ ചോർച്ച ഇല്ലാതിരിക്കാൻ നമ്മൾ പൈപ്പുകളിൽ ഉറയിടാറുണ്ട്. തറയുടെ മുകളിലുള്ള പൈപ്പുകളിലും തറയുടെ അടിയിലുള്ള പൈപ്പുകളിലും അപ്രതീക്ഷിതമായി മർദ്ദം ഏൽക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന കേടുപാടുകൾ പൈപ്പുകളിൽ ഉറയിടുന്നത് മൂലം തടയാൻ കഴിയും. ഉറയിടുന്നത് മൂലം പൈപ്പുകളിലോ അഥവാ ഫിറ്റിംഗുകളിലോ വല്ല ചോർച്ച ഉണ്ടായാലും വെള്ളം കുളിമുറിയുടെ തറയിലേക്കോ പുറത്തേക്കോ ഒഴുകാതെ ഉറയുടെ ഉള്ളിലൂടെ മാത്രം ഒഴുകുന്നതാണ്. പിവിസി പൈപ്പുകളിൽ ഉറയിടുന്നത് പോലെ തന്നെയാണ് സ്റ്റോൺ വെയർ പൈപ്പുകളിലും ആസ്ബസ്റ്റോസ് സിമെന്റ് പൈപ്പുകളിലും കാസ്റ്റേൺ പൈപ്പുകളിലും ഉറയിടുന്നത്. സ്റ്റോൺ വെയർ പൈപ്പുകളും ആസ്ബസ്റ്റോസ് സിമെന്റ് പൈപ്പുകളും മൃദുവായതുകൊണ്ടും മർദ്ദം മൂലം പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുള്ളതുകൊണ്ടുമാണ് അവയിൽ പൊതുവെ ഉറയിടുന്നത്. ഈ വീഡിയോയിൽ പിവിസി പൈപ്പിൽ ഉറയിടുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. രണ്ട് സ്ഥലത്തുള്ള പൈപ്പുകളിൽ ഉറയിടുന്നത് ഈ വീഡിയോയിലൂടെ കാണാം. ഒന്ന്, കുളിമുറിയിലെ പൈപ്പിലും ഫിറ്റിംഗുകളിലും ഉറയിടുന്ന വിധം. രണ്ട്, വീടിന്റെ മുറ്റത്ത് തറനിരപ്പിന് മുകളിലുള്ള പൈപ്പുകളിലും കുഴിച്ചിട്ടിരിക്കുന്ന പൈപ്പുകളിലും ഉറയിടുന്ന വിധം. കുളിമുറിയിലെ പിവിസി പൈപ്പിൽ ഉറയിടുന്നത് എങ്ങനെയെന്ന് കാണാം. ആദ്യം തന്നെ പണിക്കുള്ള ഉപകരണങ്ങളായ ട്രവൽ, മോർട്ടാർ ചട്ടി, ചുറ്റിക, ഉളി, സ്ട്രൈറ്റ് എഡ്ജ്, സ്പിരിറ്റ് ലെവൽ, മെഷറിംഗ് ടേപ്പ് മുതലായവ എടുത്തുവയ്ക്കുക. പണിക്കുള്ള വസ്തുക്കളായ സിമെന്റ്, വെള്ളം കടക്കാത്ത സിമെന്റ് അല്ലെങ്കിൽ ദ്രാവകം, 15 mm ഉള്ള കോഴ്സ് അഗ്രഗേറ്റ്സ് അഥവാ മെറ്റൽ, മണൽ, വെള്ളം, പിവിസി സിമെന്റ് സോൾവെന്റ്, 4 inch പിവിസി എൽബോ, പിവിസി പൈപ്പ്, 4 inch പിവിസി പ്ലഗ് അല്ലെങ്കിൽ എൻ ക്യാപ്പ്, മരപ്പലക അല്ലെങ്കിൽ ഇഷ്ടികകൾ, ഗ്ലൗസുകൾ എന്നിവയും എടുത്തുവയ്ക്കുക. ഒരു കുളിമുറിയിലെ പിവിസി പൈപ്പിൽ നമുക്ക് ഉറയിടാം. നമ്മളിപ്പോൾ ഉറയിടാൻ പോകുന്നത് യൂറോപ്യൻ വാട്ടർ ക്ലോസറ്റിന്റെ സോയിൽ സ്റ്റബ് ഔട്ടിലാണ്. ആദ്യം തന്നെ സിമെന്റും വെള്ളം കടക്കാത്ത സിമെന്റോ അല്ലെങ്കിൽ ദ്രാവകമോ ഉപയോഗിച്ച് ഒരു ഫ്ലഷ് കോട്ട് ഉണ്ടാക്കുക. തറയിലും കുളിമുറിയിലെ അരികുകളിലും 20 cm ഉയരത്തിൽ ഫ്ലഷ് കോട്ട് ഇടുക. ഫ്ലഷ് കോട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് വെള്ളം ഒഴിക്കുക. 24 hours സമയം ആ ഭാഗത്ത് വെള്ളം കെട്ടിനിർത്തി ചോർച്ച ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ചോർച്ച ഉണ്ടായാൽ കുളിമുറിയിൽ കെട്ടിക്കിടക്കുന്ന ജലനിരപ്പിൽ വ്യത്യാസമുണ്ടാകും. ചോർച്ചയില്ലെങ്കിൽ ജലനിരപ്പ് അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. ചോർച്ചയില്ല എന്നുറപ്പാക്കിയതുകൊണ്ട് അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഇനി നീക്കാം. ആദ്യം ബക്കറ്റും മഗ്ഗും ഉപയോഗിച്ച് വെള്ളം കോരി കളയാം.
പിന്നീട് കുളിമുറിയുടെ മൂലയിൽ നിന്നും 45 സെന്റിമീറ്റർ അളന്ന് ബാക്കിയുള്ള വെള്ളം കളയുന്നതിനായി ഒരു ദ്വാരമുണ്ടാക്കുക. ഭാവിയിൽ ഈ ദ്വാരം യൂറോപ്യൻ വാട്ടർ ക്ലോസറ്റിന്റെ നീരൊഴുക്ക് പൈപ്പ് പാകുന്നതിനായി ഉപയോഗിക്കാം. അതിനാൽ യൂറോപ്യൻ വാട്ടർ ക്ലോസറ്റിന്റെ അളവിന് അനുസരിച്ചായിരിക്കണം ദ്വാരം ഉണ്ടാക്കേണ്ടത്. ദ്വാരത്തിന്റെ അകത്തുകൂടെ പോകുന്ന തരത്തിൽ ചെരിവുള്ള ഒരു സിമന്റ് ബെഡ് ഉണ്ടാക്കുക. എന്നിട്ട് ഈ സിമന്റ് ചെരിവിൽ PVC പൈപ്പ് ഉറപ്പിക്കുക. എന്നിട്ടൊരു സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് അതിന്റെ ചെരിവ് പരിശോധിച്ച് പൈപ്പ് കുത്തനെ ചെരിഞ്ഞു തന്നെയാണെന്ന് ഉറപ്പാക്കണം. കാരണം നീരൊഴുക്ക് ഗുരുത്വാകർഷണ ബലത്താലാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇനി എൽബോയിൽ PVC സിമന്റ് സോൾവെന്റ് തേച്ച് PVC പൈപ്പിൽ ഘടിപ്പിക്കുക. ഒരു മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ച് അളന്ന് പൈപ്പ് കുളിമുറിയുടെ അകത്തേക്ക് 25 സെന്റിമീറ്റർ തള്ളി നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. യൂറോപ്യൻ വാട്ടർ ക്ലോസറ്റിന്റെ നീരൊഴുക്ക് പൈപ്പ് ഘടിപ്പിക്കാനുള്ള സാധാരണ നീളം 25 സെന്റിമീറ്റർ എന്നുള്ളതുകൊണ്ടാണ് ഈ നീളം അളക്കുന്നത്. പൈപ്പുകളിലും ഫിറ്റിംഗുകളിലും ചോർച്ച ഇല്ല എന്ന് ഉറപ്പാക്കണം. അതിനായി പൈപ്പിന്റെ ഒരറ്റത്ത് 4 ഇഞ്ചുള്ള PVC പ്ലഗ് തിരുകുക. മറ്റേ അറ്റത്തുകൂടി പൈപ്പിൽ വെള്ളം നിറച്ച ജോയിന്റുകളിലും ഫിറ്റിംഗുകളിലും ചോർച്ച ഉണ്ടോ എന്ന് നോക്കുക. ചോർച്ചയില്ലെങ്കിൽ പ്ലഗ് തുറന്ന് വെള്ളം വിടുക. നമ്മളിനി പൈപ്പിൽ ഉറയിടാൻ തുടങ്ങുകയാണ്. അതിനായി ആദ്യം കുളിമുറിയിലെ പൈപ്പിന്റെ ദ്വാരത്തിനുള്ളിൽ ഒരു തുണി തിരുകുക. അതിനാൽ സിമന്റ് കോൺക്രീറ്റ് വെച്ച് ഉറയിടുമ്പോൾ പൈപ്പിനകത്തേക്ക് അവശിഷ്ടങ്ങൾ വീഴില്ല. പൈപ്പിന്റെ അല്ലെങ്കിൽ ഫിറ്റിംഗിന്റെ വ്യാസത്തിന്റെ മധ്യത്തിൽ നിന്ന് ഇരുവശത്തും 7 സെന്റിമീറ്റർ അളക്കുക. ഈ പോയിന്റുകളിൽ മരപ്പലകയോ ഇഷ്ടികയോ വെച്ച് അതിന്റെ ഉൾഭാഗത്ത് സിമന്റ്, മണൽ, അഗ്രഗേറ്റ് എന്നിവ 1:2:4 എന്ന അനുപാതത്തിൽ കുഴച്ച കോൺക്രീറ്റ് മിശ്രിതം ഇടുക. പൈപ്പിന്റെ മുകളിലുള്ള സിമന്റ് കോൺക്രീറ്റിന്റെ കട്ടി 7 സെന്റിമീറ്റർ ആയിരിക്കണം. തറയുടെ പ്രതലം വരെ കോൺക്രീറ്റ് മിശ്രിതം എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഈ നിർമ്മിതിയെ 24 മണിക്കൂർ ഉണങ്ങാൻ വയ്ക്കുക.
24 മണിക്കൂറിന് ശേഷം മരപ്പലകയോ ഇഷ്ടികയോ മാറ്റുക. ഒന്നേ ഇസ്റ്റ് രണ്ട് എന്ന അനുപാതത്തിൽ സിമെന്റും മണലും എടുത്തുണ്ടാക്കിയ സിമെന്റ് മോർട്ടാർ വെച്ച് നിർമ്മിതിയിൽ പ്ലാസ്റ്റർ ചെയ്യുക. ആവശ്യമെങ്കിൽ 50:1 എന്ന അനുപാതത്തിൽ സിമെന്റും വെള്ളം കടക്കാത്ത സിമെന്റും എടുത്ത് ഉണ്ടാക്കിയ ഫ്ലഷ് കോട്ടും നിർമ്മിതിയുടെ മുകളിൽ തേക്കാം. തുടർച്ചയായി 7 ദിവസം ഇതിനെ നനയ്ക്കുക. നമുക്കിനി വീടിന്റെ മുറ്റത്ത് തറനിരപ്പിന് മുകളിലുള്ള പൈപ്പുകളിലും കുഴിച്ചിട്ടിരിക്കുന്ന പൈപ്പുകളിലും ഉറയിടുന്ന വിധം നോക്കാം. ഇവിടെ നമ്മൾ ചെയ്തു കാണിക്കാൻ പോകുന്നത് കുഴിയിലിരിക്കുന്ന PVC പൈപ്പുകളിൽ ഉറയിടുന്ന വിധമാണ്. സ്റ്റോൺവെയർ പൈപ്പുകൾ, കാസ്റ്റ് അയൺ പൈപ്പുകൾ, PVC പൈപ്പുകൾ എന്നിവ മാത്രമേ മണ്ണിനടിയിൽ ഉപയോഗിക്കാറുള്ളൂ. ആസ്ബസ്റ്റോസ് സിമെന്റ് പൈപ്പുകൾ മണ്ണിൽ ഉപയോഗിക്കാറില്ല. അടുത്ത കാലത്ത് PVC പൈപ്പുകൾ മാത്രമേ അകത്തും പുറത്തും ഉപയോഗിക്കാറുള്ളൂ. പെട്ടെന്ന് പൊട്ടിപ്പോകും എന്നുള്ളതുകൊണ്ട് സ്റ്റോൺവെയർ പൈപ്പുകളും ആസ്ബസ്റ്റോസ് സിമെന്റ് പൈപ്പുകളും കാലഹരണപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ PVC പൈപ്പുകളാവട്ടെ കേടില്ലാതെ കുറെ കാലം നിൽക്കുന്നവയുമാണ്. ട്രവൽ, മോർട്ടാർ ചട്ടി, കൈക്കോട്ട്, പിക്കാസ്, സ്ട്രൈറ്റ് എഡ്ജ്, സ്പിരിറ്റ് ലെവൽ, വാട്ടർ ലെവൽ, മെഷറിംഗ് ടേപ്പ്, സിമെന്റ്, 15 mm കോഴ്സ് അഗ്രഗേറ്റ്സ് അഥവാ മെറ്റൽ, മണൽ, വെള്ളം, PVC സിമെന്റ് സോൾവെന്റ്, 4 ഇഞ്ചുള്ള PVC എൽബോ, 4 ഇഞ്ചുള്ള PVC പ്ലഗ് അല്ലെങ്കിൽ എൻഡ് ക്യാപ്, ഗ്ലൗസുകൾ, 1 മീറ്റർ നീളം 4 ഇഞ്ച് വ്യാസവുമുള്ള PVC പൈപ്പ്, പ്ലാസ്റ്റിക് വയർ, ഇരുമ്പ് പാര, ഇരുമ്പ് ദണ്ണുകൾ എന്നീ ഉപകരണങ്ങളും വസ്തുക്കളും ആദ്യം തന്നെ എടുത്തു വയ്ക്കുക. ആദ്യം തന്നെ 1.5 മീറ്ററോ 150 cm നീളമുള്ള 40 cm വീതിയുള്ള 1 അടിയോ 30 cm ആഴമുള്ള ഒരു കുഴി ഉണ്ടാക്കുക. കുഴി ഉണ്ടാക്കേണ്ടിടത്ത് ചുറ്റിക ഉപയോഗിച്ച് ഇരുമ്പ് ദണ്ണിനെ അടിച്ചു താഴ്ത്തുക. പിന്നെ മെഷറിംഗ് ടേപ്പ് എടുത്ത് 1.5 മീറ്ററോ 150 cm അളന്ന് അവിടെ രണ്ടാമത്തെ ദണ്ണും അടിച്ച് താഴ്ത്തുക. ഉറയിടേണ്ട പൈപ്പിന്റെ നീളം 1 മീറ്റർ ആയതുകൊണ്ടാണ് നമ്മൾ 1.5 മീറ്ററോ 150 cm അളക്കുന്നത്. പിന്നെ ഒരു മെഷറിംഗ് ടേപ്പ് എടുത്ത് ഭൂനിരപ്പിൽ 2 ദണ്ടിന്റെയും ഇരുവശത്തുമായി 20 cm വരുന്നതുപോലെ അളന്ന് ആകെ 40 cm വീതിയിൽ അടയാളമുണ്ടാക്കുക. അളന്ന പോയിന്റിൽ പ്ലാസ്റ്റിക് വയർ വെച്ച് നീണ്ട വരകൾ ഉണ്ടാക്കുക.
നാല് പോയിന്റുകളും യോജിപ്പിക്കുക. ഒരു പിക്കാസ് ഉപയോഗിച്ച് വരകളെ കൂടുതൽ തെളിയിക്കാം. കുഴിക്കുന്നതിനായി അളന്ന പോയിന്റുകൾ ഇപ്പോൾ ഒരു സമകോണായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ഇരുമ്പ് പാര, പിക്കാസ്, കൈക്കോട്ട് എന്നിവ ഉപയോഗിച്ച് വേണ്ടതുപോലെ കുഴിയുണ്ടാക്കുക. കുഴിക്കാൻ രണ്ടോ കൂടുതലോ ആൾക്കാരുടെ സഹായം ആവശ്യം വരാം. കുഴിയുടെ ആഴം ഒരടിയോ 30 സെന്റിമീറ്ററോ ആണെന്ന് മെഷറിംഗ് ടേപ്പ് എടുത്ത് ഉറപ്പാക്കുക. കുഴി നേരെയാണെന്നും സമമാണെന്നും വാട്ടർ ലെവൽ ഉപയോഗിച്ച് പരിശോധിച്ച് ഉറപ്പാക്കുക. വാട്ടർ ലെവലിലെ പോയിന്റ് ഇരുമ്പുതണ്ണിൽ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയ പോയിന്റുകൾ രണ്ടും ഒരേ വരയിലാണെന്ന് ഉറപ്പാക്കുക. ഇനി പ്ലാസ്റ്റിക് വയറിന്റെ ഒരറ്റം ഒരു ഇരുമ്പുതണ്ണിൽ അടയാളപ്പെടുത്തിയിടത്ത് കെട്ടുക. പ്ലാസ്റ്റിക് വയറിന്റെ മറ്റേ അറ്റം രണ്ടാമത്തെ ഇരുമ്പുതണ്ണിൽ വാട്ടർ ലെവൽ ഉപയോഗിച്ചുണ്ടാക്കിയ അടയാളത്തിന്റെ 2.5 സെന്റിമീറ്റർ താഴെയായി കെട്ടുക. ഇങ്ങനെ കെട്ടുമ്പോൾ ചെരിഞ്ഞ ഒരു ബെഡ് കോൺക്രീറ്റ് നമുക്ക് കിട്ടും. ഇവിടെ പൈപ്പ് 100 സെന്റിമീറ്റർ നീളമുള്ളതാണ്. അതിനാൽ ചെരിവ് 2.5 സെന്റിമീറ്റർ ആയിരിക്കും. മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ച് കുഴിയുടെ ആഴം അളന്ന് അളവിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. വ്യത്യാസമുണ്ടാകുന്നത് കുഴിയുടെ അടിത്തറ സമം അല്ലാത്തതുകൊണ്ടാണ്. കുഴി നിരപ്പാക്കാൻ മണലും കല്ലുപൊടിയും കുഴിയുടെ രണ്ടറ്റത്തായി കൂന പോലെ ഇടുക. എന്നിട്ട് അവയുടെ മുകളിൽ ഒരു പരന്ന കല്ല് വയ്ക്കുക.
ഇനി ഈ കല്ലുകളുടെ മുകളിൽ നിന്നും കെട്ടിയിരിക്കുന്ന പ്ലാസ്റ്റിക് വയറിലേക്കുള്ള നീളം അളന്ന് രണ്ടും 71 സെന്റിമീറ്റർ കാണിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഇനി കുഴിയുടെ അടിത്തറ മൊത്തമായി നിരപ്പാക്കുക. രണ്ടറ്റത്തുമുള്ള പരന്ന കല്ലുകളുടെ പൊക്കത്തിലാകുന്നതുവരെ കുഴിയിൽ നമ്മൾ മണലും കല്ലുപൊടിയും ഇടും. ഒരു സ്ട്രെയിറ്റ് എഡ്ജ് എടുത്ത് കുഴി നിരപ്പായോ എന്ന് പരിശോധിക്കുക. ഇപ്പോൾ കുഴിയുടെ അടിത്തറ സമമായി ഇരിക്കുന്നതിനാൽ അടിത്തറയിൽ നിന്നും കെട്ടിയിരിക്കുന്ന പ്ലാസ്റ്റിക് വയറിലേക്കുള്ള നീളവും കുഴിയിൽ എല്ലായിടത്തും ഒന്നുതന്നെയായിരിക്കും. അതായത് 71 സെന്റിമീറ്റർ ആയിരിക്കും. പൈപ്പ് പാകേണ്ട ഇടത്ത് ബെഡ് കോൺക്രീറ്റോ ബെഞ്ചിങ്ങോ ഉണ്ടാക്കുക. അതിനായി ചെരിവിന്റെ താഴത്തെ അറ്റത്ത് നിന്നും തുടങ്ങുക. 1:4:6 എന്ന അനുപാതത്തിൽ സിമന്റ്, മണൽ, അഗ്രഗേറ്റ് എന്നിവയെടുത്ത് കോൺക്രീറ്റ് മിശ്രിതമുണ്ടാക്കി അത് 10 സെന്റിമീറ്റർ കട്ടിയിൽ ചെരിവിലൂടെ ഒഴിക്കുക. ചെരിവിന്റെ താഴെ നിന്നും തുടങ്ങിയതുകൊണ്ട് ചെരിവിൽ മൊത്തം കോൺക്രീറ്റിൽ ബെഡിന്റെ കനം 10 സെന്റിമീറ്റർ ആയിരിക്കും. ഇങ്ങനെ ആവശ്യം വേണ്ട കട്ടി നിങ്ങൾക്ക് കിട്ടും. ബലമില്ലാത്ത മണ്ണാണെങ്കിൽ ബെഞ്ചിങ് ചെയ്യുന്നതിന്റെ കട്ടി പൈപ്പിന്റെ വ്യാസത്തേക്കാൾ 10 സെന്റിമീറ്റർ കൂടുതൽ ആയിരിക്കണം. മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ച് ബെഡ് കോൺക്രീറ്റിന്റെ കട്ടി അളക്കുക. നേരത്തെ അളവ് 71 സെന്റിമീറ്റർ ആയിരുന്നു. ഇപ്പോൾ 61 സെന്റിമീറ്റർ ആണ്. അതിനർത്ഥം ബെഡ് കോൺക്രീറ്റിന് 10 സെന്റിമീറ്റർ കട്ടി ഉണ്ടെന്നാണ്. ചെരിവുണ്ടോ എന്ന് സ്പിരിറ്റ് ലെവൽ വെച്ച് പരിശോധിക്കുക. PVC പൈപ്പുകൾക്ക് ബെഡ് കോൺക്രീറ്റിന്റെ ചെരിവ് 60:1 എന്ന അനുപാതത്തിൽ ആയിരിക്കണം. അതായത് ഓരോ 60 മീറ്റർ നീളത്തിലും 1 മീറ്റർ ആഴത്തിൽ ബെഡ് കോൺക്രീറ്റ് താണിരിക്കും. അതുപോലെ 60 സെന്റിമീറ്ററിന് 1 സെന്റിമീറ്ററും 60 ഇഞ്ചിന് 1 ഇഞ്ചും ബെഡ് കോൺക്രീറ്റ് താണിരിക്കും. ഇവിടെ പൈപ്പ് 100 സെന്റിമീറ്റർ നീളമുള്ളതാണ്. അതിനാൽ ചെരിവിന്റെ ക്രമം 2.5 സെന്റിമീറ്റർ ആയിരിക്കും. പക്ഷേ സ്റ്റോൺ വെയർ പൈപ്പുകൾക്ക് ബെഡ് കോൺക്രീറ്റിന്റെ ചെരിവ് 40:1 എന്ന അനുപാതത്തിൽ ആയിരിക്കും. പൈപ്പുകൾ ഉറപ്പിക്കുക. പൈപ്പിന്റെ ഇരുവശത്തും കോൺക്രീറ്റ് മിശ്രിതം വയ്ക്കുക. നാലിഞ്ചുള്ള PVC എൽബോ പൈപ്പിലേക്ക് PVC സോൾവെന്റ് സിമന്റ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. പൈപ്പുകളോ ഫിറ്റിംഗുകളോ ചോരുന്നില്ല എന്ന് ഉറപ്പാക്കണം. അതിനായി പൈപ്പിന്റെ ഒരറ്റത്ത് 4 ഇഞ്ചുള്ള PVC പ്ലഗോ ക്യാപ്പോ വെച്ച് അടച്ച് മറ്റേ അറ്റത്തുകൂടി പൈപ്പിൽ വെള്ളം നിറച്ച് ജോയിന്റുകളിലും ഫിറ്റിംഗുകളിലും ചോർച്ചയുണ്ടോ എന്ന് നോക്കുക.
ചോർച്ചയില്ലെങ്കിൽ പ്ലഗ് തുറന്ന് വെള്ളം വിടുക. ഭൂനിരപ്പിന് മുകളിലാണ് പൈപ്പ് ഉറപ്പിക്കുന്നതെങ്കിൽ ഇരുഭാഗത്തും മരപ്പലക ഉറപ്പിക്കുക. പക്ഷെ ഇവിടെ കുഴിയിലായതുകൊണ്ട് മരപ്പലകയുടെ ആവശ്യമില്ല. 1:4:6 എന്ന അനുപാതത്തിൽ സിമെന്റും മണലും അഗ്രഗേറ്റുകളും ഉപയോഗിച്ചുണ്ടാക്കിയ കോൺക്രീറ്റ് മിശ്രിതം കുഴിയിൽ നിറയ്ക്കുക. രണ്ട് ഇരുമ്പ് തിണ്ണുകളിലും കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് വയർ അഴിച്ചു മാറ്റുക. പൈപ്പിന്റെ മുകളിൽ 10 സെന്റിമീറ്റർ കട്ടി ഉണ്ടായിരിക്കണം. കുഴിയിൽ കോൺക്രീറ്റ് മിശ്രിതം ഒരു പരിധിവരെ മാത്രം നിറയ്ക്കുന്നതിന് ഒരു മരപ്പലക ചെരുവിൻ്റെ ഏറ്റവും താഴ്ന്ന അറ്റത്ത് വയ്ക്കേണ്ടതുണ്ട്. പൈപ്പ് ഭൂനിരപ്പിന് മുകളിലാണ് ഉറപ്പിക്കുന്നതെങ്കിൽ നിർമ്മിതി ഉണങ്ങുന്നതിന് 24 മണിക്കൂർ വയ്ക്കണം. 24 മണിക്കൂറിന് ശേഷം മരപ്പലകകൾ മാറ്റുക. പൈപ്പ് ഭൂനിരപ്പിന് മുകളിലുള്ളതാണെങ്കിലും ഭൂനിരപ്പിന് താഴെ ഉള്ളതാണെങ്കിലും 1:3 എന്ന അനുപാതത്തിൽ സിമെന്റും മണലും എടുത്ത മോർട്ടാർ ഉണ്ടാക്കി നിർമ്മിതിയുടെ പുറമേ കാണുന്ന എല്ലാ ഭാഗത്തും മോർട്ടാർ തേക്കണം. ആവശ്യമെങ്കിൽ ഫ്ലഷ് കോട്ട് തേക്കുക. തുടർച്ചയായി 7 ദിവസം ഇതിനെ നനയ്ക്കുക. മരപ്പലകയും ഇരുമ്പ് തണ്ണും മാറ്റുക. ഏഴ് ദിവസം കഴിഞ്ഞാൽ ദ്വാരത്തിൽ ഒരു തുണി തിരികിയ ശേഷം ഉറയിട്ട പൈപ്പ് മണ്ണിട്ട് മൂടുക. ശ്രദ്ധിക്കുക, ഭൂനിരപ്പിൽ നിന്നും ഉയരത്തിലാണ് പൈപ്പ് പാകിയിരിക്കുന്നതെങ്കിൽ ഉപയോഗശൂന്യമായ ഇഷ്ടികകളും അഗ്രഗേറ്റുകളും പൈപ്പിൻ്റെയും ഭൂനിരപ്പിൻ്റെയും ഇടയിൽ വെച്ച് അതിൽ സിമെന്റ് കുറവുള്ള കോൺക്രീറ്റ് മിശ്രിതം നിറയ്ക്കുക. അതിനുശേഷം നിർമ്മിതിയുടെ മുകളിലായി 10 സെന്റിമീറ്റർ മാത്രം ബലപ്പെടുത്തുക. ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് വസ്തുക്കളെ ലാഭിക്കാൻ സഹായിക്കും. സംഗ്രഹം: സിമെന്റ് മോർട്ടാർ ഉപയോഗിച്ച് കുളിമുറിയിലും പുറംഭാഗത്തുള്ള PVC പൈപ്പിൽ ഉറയിടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്നു. പാഠഭാഗം ആസ്വദിച്ചെന്ന് കരുതുന്നു. നന്ദി.